അമേരിക്കയ്ക്ക് മരുന്ന് നൽകുന്നത് ഭീഷണിക്ക് വഴങ്ങി എന്ന പ്രചാരണം വ്യാജം. ട്രംപിന്റെ പ്രതികരണത്തിന് മുൻപ് തന്നെ കൊറോണ ബാധിത രാജ്യങ്ങളിലേക്കുള്ള മരുന്ന് കയറ്റുമതിക്ക് ഇന്ത്യ അനുമതി നൽകിയതായി റിപ്പോർട്ട്. കൂടാതെ അമേരിക്കൻ കമ്പോളത്തിൽ ഇന്ത്യൻ മരുന്നുകൾക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കിയതും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൊറോണ പ്രതിരോധത്തിന് ഉപയോഗിക്കാവുന്ന ഹൈഡ്രോക്സിക്ലോറോക്വിൻ മരുന്ന് ഇന്ത്യ, അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി കാരണമാണെന്ന പ്രചരണം വ്യാജമാണെന്ന് തെളിയുന്നു. മാർച്ച് 25-നാണ് ഇന്ത്യ ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ കയറ്റുമതി നിർത്തിവെക്കുന്നത്. ഏപ്രിൽ 5-ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മരുന്നിന്റെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. ഏപ്രിൽ 6-ന് കൊറോണ വൈറസ് ബാധിച്ച വിദേശ രാജ്യങ്ങളിലേക്ക് ഹൈഡ്രോക്സിക്ലോറോക്വിൻ നൽകാമെന്ന് ഇന്ത്യ തീരുമാനിച്ചു. ഇത് ANA ഉൾപ്പെടെയുള്ള എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ശേഷം ഏപ്രിൽ 7-നാണ് മരുന്ന് നൽകിയിരുന്നില്ലെങ്കിൽ പ്രതികരണമുണ്ടാകുമായിരുന്നു എന്ന ട്രംപിന്റെ പ്രസ്താവന വന്നത്. ഇതിനെയാണ് ചിലർ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇന്ത്യ മരുന്ന് നൽകിയതെന്ന വ്യാജ പ്രചരണം നടത്തി രാജ്യത്തെ അപമാനിച്ചത്. കൂടാതെ അമേരിക്കൻ കമ്പോളത്തിൽ ഇന്ത്യൻ നിർമ്മിത മരുന്നുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പിൻവലിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ജനം, ഡൽഹി.